الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما فمنهم من آمن به ومنهم من صد عنه وكفى بجهنم سعيرا ستيا بشواسي رحمانا يا رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിതെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരി സഹോദരങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇലെ 53, 54, 55 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യനേറെ ദുർബലനാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാനും പൊങ്ങച്ചം കാണിക്കുവാനും ഒന്നും മനുഷ്യന് യാതൊരു അവകാശവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കി. എന്നാലും മനുഷ്യൻ അത്തരം ചില തെറ്റായ ദുശീലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിലർത്തിപ്പോരാറുണ്ട്. അഹങ്കാരവും പൊങ്ങച്ചവും പോലെ തന്നെ മനുഷ്യ സഹജമായി
എപ്പോഴും കൂടെയുണ്ടാകുന്ന ഒന്നാണ് അസൂയ അഥവാ ഹസദ് എന്ന് ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയത്. തെറ്റായ ദുഷിച്ച ശീലമാണ്. എന്നാൽ ശരിയായ വിശ്വാസമില്ലാത്തവർക്കെല്ലാം ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഇത്തരം അസൂയകൾ ജീവിതത്തിൽ ഉണ്ടാവാറുമുണ്ട്. മറ്റൊരാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, അവന് കൈവരുന്ന ഏതൊരു നന്മയാണെങ്കിലും ആ നന്മയിലേക്ക് വെറുപ്പുണ്ടാവുക, അതാണ് ശരിയായ അസൂയ എന്ന് പറയുന്നത്. അത് ഒഴിവാകാൻ ആഗ്രഹിക്കൽ മാത്രമല്ല, ഒഴിവാകാൻ ആഗ്രഹിക്കലും അസൂയയുടെ ഭാഗമാണ്. അതോടൊപ്പം അവനൊരു നേട്ടം ലഭിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അത് സഹിക്കാൻ കഴിയാത്ത, അതിൽ മാനസികമായി പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥക്കാണ് ഹസദ് എന്ന് പറയുന്നത്. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം അസൂയയെ കുറിച്ച് പറഞ്ഞത്, അൽ ഹസദ യക്രഹൽ ഇൻസാനു മാ അൻഅമല്ലാഹു ബിഹി അലാ ഗൈരിഹി. അല്ലാഹു തആല ഒരാൾക്ക് നൽകിയ ഒരു നിഅമത്ത്, ആ നിഅമത്തിൽ തനിക്കുണ്ടാകുന്ന വെറുപ്പ്, അതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഒരാൾക്ക് അനുഗ്രഹം ലഭിച്ചു, ആ അനുഗ്രഹം ലഭിച്ചതിൽ നമ്മൾ വെറുപ്പ് കാണിക്കുന്നു, അതൊരു പ്രയാസമായി സഹിക്കാൻ കഴിയാത്തതായി മാറുന്നു. അത് ഏത് വിഷയത്തിലും ആകാം, ബിമാലിൻ ഔ ബിൽ മനീൻ ബിൽ ബനീന, സമ്പത്ത് കൊണ്ടാകാം, സന്താനങ്ങളാകാം, ഔ ബിൽ സൗജ ഇണയുടെ കാര്യത്തിലാകാം, ഔ ബിൽ ഇൽമി അറിവിന്റെ കാര്യത്തിലാകാം, ഔ ബിൽ ഇബാദത്തി ഇബാദത്ത് കൊണ്ടാകാം, ഔ ബി ഗൈരി ദാലിക മിനൽ നിഅമി അതല്ലാത്ത ഏത് നിഅമത്തുകളുമാകാം, സവാഅൻ തമന്നൈത തസൂൽ അം ലം തതമന്ന, അത് അവന് ഇല്ലാതാവാൻ ആഗ്രഹിച്ചാലും അസൂയയാണ്. നീ ഇല്ലാതാവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അതിനേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതിന്റെ പേരാണ് അസൂയ. ഒരാൾക്ക് സാമ്പത്തികമായി ഒരു അഭിവൃദ്ധി ഉണ്ടായി, കച്ചവടത്തിൽ അല്പം നേട്ടമുണ്ടായി, ഒരു നല്ല വീടുണ്ടായി, സാമ്പത്തികമായി തലക്കേടില്ലാത്ത സാഹചര്യമുണ്ടായി, വിദ്യാഭ്യാസമുണ്ടായി, ഉന്നതമായ സ്ഥാനം അയാൾക്ക് നേടാൻ അവസരമുണ്ടായി തുടങ്ങി ഇൽമും ഇബാദത്തും വരെ ഇയാൾ പഠിച്ചു വളർന്നു, ഒരു ആലിമായി മാറി. ആ ഇൽമിന് പോലും ഒരു വെറുപ്പുണ്ടാകും, അയാൾക്ക് ഇൽമുണ്ടായതിൽ നമുക്കൊരു പ്രയാസം. അല്ലെങ്കിൽ ഇബാദത്തിൽ മുഴുകുന്നു, എല്ലാ നന്മയിലും അയാൾ മുന്നേറുന്നു, അത് നമുക്ക് വല്ലാത്തൊരു സഹിക്കാൻ കഴിയാത്ത സാഹചര്യം, അതിലെല്ലാം അസൂയ എന്നാണ് പറയുക. ഇതെല്ലാം ആക്ഷേപകരമായ, ഉണ്ടാകാൻ പാടില്ലാത്ത ദുശ്ശീലങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആനും സുന്നത്തുമൊക്കെ പരിചയപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് ലഭിച്ച് ദൈവത്തുമായി ഇറങ്ങിയപ്പോൾ അവിടെയുള്ള യഹൂദികളായ ആളുകൾ, നസോറാക്കൾ, അതേപോലെ അവിശ്വാസികൾ, അവരൊക്കെ നബിയോട് അസൂയ കാണിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകർക്ക് ആ പ്രവാചകത്വം ലഭിച്ചതിൽ ഒരു അസൂയ, അവർക്കല്ല ഇത് ലഭിക്കേണ്ടത്, മുഹമ്മദിനല്ല നൽകേണ്ടത് എന്നൊരു മനസ്സ് അവർ കാണിക്കുകയും അത് അസൂയയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഓതി വെച്ച ആയത്തതാണ്, അം യഹ്സുദുന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിം ഫളിഹി, അല്ലാഹു തആല നൽകിയ ഫളിൽ അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ചോദിച്ചത് അഹ്ലുൽ കിതാബുമായി ബന്ധപ്പെട്ടാണ്. നബിയുടെ കാര്യത്തിലാണ് അവരാ കാണിച്ച അസൂയ എന്നാണ് തൊട്ട് അപ്പുറം ഇപ്പുറം നമ്മൾ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇബ്രാഹിം കുടുംബത്തിന് നാം കിതാബ് നൽകിയിട്ടുണ്ട്, അതേപോലെ വിജ്ഞാനം നൽകിയിട്ടുണ്ട്, വലിയ അധികാരവും അവരെ പതിർക്കുന്ന നൽകിയിട്ടുണ്ട്. അതൊക്കെ റബ്ബിന്റെ ഇഷ്ടമാണ്, റബ്ബാണ് തീരുമാനിക്കുക ആർക്കെന്തു നൽകണമെന്ന്, റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചിലക്ക് സമ്പത്ത് നൽകും, ചിലക്ക് സൗകര്യങ്ങൾ നൽകും, ചിലക്ക് സൗന്ദര്യം നൽകും, ചിലക്ക് മറ്റ് ഭൗതികമായ സുഖങ്ങൾ നൽകും, അറിവ് നൽകും, തഖ്വ നൽകും. അതൊക്കെ റബ്ബിന്റെ ഇഷ്ടമാണ്, നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കാം നല്ല കാര്യങ്ങൾ. അതല്ലാതെ അവന് ലഭിച്ചതിൽ ഒരു പ്രയാസം, ഒരു മാനസികമായ വിഷമം, അവനൊക്കെ എന്താ വലുതായത്, അവനൊക്കെ നമുക്കറിയില്ലേ, അവനൊക്കെ നമ്മളെ വീട്ടിൽ പണ്ട് പണിയെടുത്തതല്ലേ, അവന്റെ വാപ്പ എങ്ങനെയായിരുന്നു, വല്യപ്പ എങ്ങനെയായിരുന്നു, ഇതൊക്കെ പൊതുവെ ആളുകൾ പറയാറുള്ള സംസാര ശൈലികളാണ്. ചില ആളുകൾ മെച്ചപ്പെട്ട് വരുമ്പോ ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് അൽഹംദുലില്ലാഹ് ലഭിച്ചല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടു, ഇപ്പോഴെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. ഒരു മുഅ്മിൻ എപ്പോഴും ഗുണകാംക്ഷയുള്ളവരാണ്, അവൻ നസീഹത്തുള്ളവരാണ്, എല്ലാവർക്കും ഗുണം വരണമെന്നാണ്
അവൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും ഖൈർ ലഭിക്കണം, ദുനിയാവിലും അവൻ മെച്ചപ്പെടണം, ആഖിറത്തും അവൻ സ്വർഗത്തിലേക്ക് പോകണം. ഇതാണ് എല്ലാവരുടെയും കാലത്തിൽ വിശ്വാസിക്കേണ്ടാകേണ്ടെന്ന മനസ്സ് നബി ഞങ്ങൾ പറഞ്ഞു. വല്ലോ ദീനു അന്നസീഹ, മതമെന്ന് പറഞ്ഞാൽ തന്നെ അത് ഗുണകാംക്ഷയാണ്. ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്. ആരോടാ നബിയെ ഗുണകാംക്ഷ? ഇല്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി ആമത്തിൽ മുഅ്മിനീന വഅയ്മത്തിഹിം എന്നാണ് നബി തങ്ങൾ നൽകിയ വിശദീകരണം. പടച്ച റബ്ബിനോട്, അവന്റെ കിതാബിനോട്, അവന്റെ റസൂലിനോട്, മുസ്ലിം ബഹുസമൂഹത്തോട്, അവിടെ നേതാക്കന്മാരോട് എല്ലാം ഗുണകാംക്ഷയാണ്. വിശ്വാസിക്കും, എല്ലാവരും നന്നാവണം, എല്ലാവർക്കും ഖൈർ ലഭിക്കണം, എല്ലാവരും മെച്ചപ്പെടണം, എല്ലാവരും മെച്ചപ്പെടണം എന്നതാണ് ശരിയായ വിശ്വാസിയുടെ മനസ്സുണ്ടാവേണ്ടത് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. സ്വാഹിബു യാസീൻ എന്ന് പറയുന്ന യാസീൻ സ്വാഹിബ് പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കഥ നമുക്കറിയാമല്ലോ. തുടങ്ങുന്ന ഭാഗം മുതൽ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ ചരിത്രമാണ്. നാട്ടിലേക്ക് വന്ന പ്രവാചകന്മാരെ നാട്ടുകാർ തള്ളിക്കളഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ആ നാട്ടിൽ തന്നെ രംഗത്ത് വന്നുകൊണ്ട് മുസ്ലിങ്ങളെ പിൻപറ്റുവീൻ, അവരാരും നിങ്ങളോട് പ്രതിഫലമൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ, പറയുന്ന കാര്യമോ സത്യമാണ്, താനും സത്താവിനെ ആരാധിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സൃഷ്ടിച്ച സത്താവിനെ ആരാധിക്കാതിരിക്കാൻ എന്തു ന്യായമാണ് എനിക്കുള്ളത്? മാത്രവുമല്ല, ഞാൻ എങ്ങനെ അല്ലാഹുക്ക് പുറമെ ഇലാഹുകളെ സ്വീകരിക്കും? അല്ലാഹുക്ക് പുറമെ ഇലാഹുകളെ ഞാൻ എങ്ങനെ സ്വീകരിക്കും? കാരണം എന്റെ റബ്ബിനേക്ക് ദുരിതം തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് വെക്കാനൊന്നും അവർക്കാർക്കും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഈ പ്രവാചകന്മാർ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് പ്രഖ്യാപിച്ച ആ മനുഷ്യനെ ആ നാട്ടുകാർ കല്ലെറിഞ്ഞ് കൊന്നുവെന്നാണ് ഖുർആനിന്റെ സൂചന. അതേപോലെ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്, ആ കൊല്ലപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിയപ്പോഴും ആ മനുഷ്യന്റെ മനോഗരം അള്ളാഹ് എടുത്തു പറഞ്ഞു, ഖീലദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയപ്പെട്ടു, അങ്ങനെ സ്വർഗം ലഭിച്ചു. ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോഴും ആ മനുഷ്യന്റെ മനോഗതമാണ്, എന്റെ സമൂഹം ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് റബ്ബ് പുറത്തു തന്നു, സ്വർഗം കിട്ടി, എന്നെ ആദരിച്ചു എന്നത് ഈ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തൗഹീദ് സ്വീകരിക്കുമായിരുന്നുവല്ലോ എന്ന് മനുഷ്യന്റെ മനസ്സ് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആ മനുഷ്യൻ ജീവിതകാലത്തും നസീഹത്ത് കാണിച്ചു, മരണശേഷവും നസീഹത്ത് കാണിച്ചു എന്നാണ്. അതാണ് ശരിയായ സത്യവിശ്വാസി. അതല്ലാതെ ഒരാൾക്ക് പ്രയാസം, ഒരാൾക്ക് ഒരു മെച്ചം ലഭിക്കുമ്പോൾ, ആശ്വാസം ലഭിക്കുമ്പോൾ അതിൽ പ്രയാസപ്പെടുകയല്ല വേണ്ടത്. ഒരുപക്ഷെ പഴയകാലത്തവന് ഒന്നുമില്ലാത്തവനായിരിക്കാം, നമ്മയ്ക്ക് ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചവനായിരിക്കാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ജോലി ചെയ്ത് നമ്മുടെ ആനുകൂല്യത്തിൽ വളർന്നവനായിരിക്കാം. ഒരുപക്ഷെ അയാൾക്ക് ഇപ്പൊരു ഒരു തൗഫീഖ് നൽകി, നിഅമത്ത് നൽകി, രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ രക്ഷപ്പെട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അതില്ലാതാവാൻ, അത് നഷ്ടപ്പെട്ടു പോകാനുള്ള താല്പര്യമാണെങ്കിൽ അതാണ് ഹസദ്, അസൂയ എന്ന് പറയുന്നത്. നമ്മുടെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫലഖിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലോ അസൂയ വെച്ചാൽ റബ്ബേ അവന്റെ ശർറിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന പ്രാർത്ഥന. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനോട് ഇദാ കാവലെ തേടുന്നു എന്ന് പറഞ്ഞ കാവൽ തേട്ടങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ കാവലിനെ തേടി, മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഏതൊക്കെ സിറുകളുണ്ടോ ആ സിറിൽ നിന്നെല്ലാം റബ്ബേ എന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫലഖിൽ അവസാനത്തെ ആയത്തിലെ പ്രാർത്ഥന, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ആരൊക്കെ അസൂയ വെക്കുന്നുവോ ആ അസൂയ വെക്കുന്നവന്റെ അസൂയയിൽ നിന്ന് അവൻ ശർറിൽ റബ്ബേ നീ എന്നെ കാക്കണേ എന്നാണ് ആ പ്രാർത്ഥന. സഹോദരങ്ങളെ, നമുക്കൊരാളുടെ അസൂയയുണ്ട് എങ്കിൽ ഈ സൂറത്തവന് പലായനം ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന നമുക്കെതിരായിട്ടാണ്. ഒരുപക്ഷെ ജേഷ്ഠനോടാവാം, അണിയനോടാവാം, അയൽവാസിയോടാവാം, മാതാപിതാക്കളോടാവാം, മക്കളോടാവാം, ഏറ്റവും വേണ്ടപ്പെട്ടവരോടാകാം ഒരു അസൂയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ സൂറത്തവന് ഓതുമ്പോഴൊക്കെ ആ പ്രാർത്ഥന നമുക്കെതിരായി വരികയാണ് എന്ന് ഗൗരവമായി കാണേണ്ടതുണ്ട്. ചെറിയ അധ്യായമാണ്, ജീവിതത്തിൽ പലപ്പോഴും ഓതാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സൂറത്തുമാണ്. മറ്റു സൂറത്തുകളെ പോലെയല്ല, രാവിലെ ഓതുന്നു, വൈകുന്നേരം ഓതുന്നു, അതേപോലെ കാലശേഷം ഓതുന്നു, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുന്നു,
ഇങ്ങനെ പ്രത്യേകമായ സന്ദർഭങ്ങളിലൊക്കെ ഓതാൻ പഠിപ്പിക്കപ്പെട്ട അധ്യായമാണല്ലോ സൂത്ത് ഫലക്കും ദാസുമൊക്കെ. മുഅവ്വിദത്തൈനി അലി മുഅവ്വിദാത്ത് എന്ന് വിളിക്കപ്പെടുന്ന രക്ഷ നേടാനായി പ്രത്യേകമായി അല്ലാഹു തലക്കി കൊടുത്ത രണ്ട് സൂറത്തുകളാണ് ഫലക്കും ദാസും എന്നത്. ഇഖ്ലാസും കൂടെ കൂട്ടി മുഅവ്വിദാത്ത് എന്നും പറയാം. ഈ മൂന്ന് സൂറകൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന റുഖിയയായി മന്ത്രമായി ഉപയോഗിക്കാവുന്ന സൂറത്തുകളാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. എങ്കിൽ സാധാരണ വിശ്വാസികൾ ഒരു ദിവസം പോലും ഇത് ഓതാത്തത് ഉണ്ടാവുകയില്ല. ഏതെങ്കിലും സന്ദർഭങ്ങളിലായും എല്ലാ ദിവസവും ഈ സൂറത്ത് നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരാൾ അസൂയയുണ്ട് എങ്കിൽ അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്കെതിരായിട്ടാണ് വരിക. സ്വന്തം വേണ്ടപ്പെട്ടവരുടെ അസൂയ കാണിക്കുകയാണെങ്കിലും അവന്റെ പ്രാർത്ഥന നമുക്കെതിരായിട്ടാണ് വരുന്നത് എന്ന് ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസിക്കൊരിക്കലും അസൂയ ഉണ്ടാകാവതല്ല. ആക്ഷേപിക്കപ്പെട്ട ഇത്തരം തെറ്റായ അസൂയകൾ അത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏതു നിഗമത്തിലാവട്ടെ, ഇബ്നു സമീർ അഹമ്മദ് പറഞ്ഞ പോലെ ബിമാലിൻ ഔ ബിൽ ബനീന, ഒന്നുകിൽ സമ്പത്തിലാവാം, ഒരു സാമ്പത്തികമായി നേട്ടമുണ്ടായി, അപ്പതിൽ ഒരു പ്രയാസം, നമുക്ക് വിഷമം, ഒരു പ്രയാസം, ഓനക്ക് വലിയ ആളായി, എന്നാ പോ വലുതായാലും അവൻ നമുക്കറിയില്ലേ എന്ന് പറഞ്ഞ് അവന്റെ ആ നിഗമത്തിൽ നമുക്കൊരു വെറുപ്പ്. ഔ ബിൽ ബനീന, അല്ലെ മക്കളുടെ കാര്യത്തിലാകാമെന്നാണ്, അവരുടെ മക്കളൊക്കെ നല്ല മക്കളായി വളർന്നു വലുതായി എല്ലാവരും നല്ല നിലവാരത്തിലേക്ക് എത്തി അത് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ, അതിൽ വല്ലാത്തൊരു മാനസികമായ വെറുപ്പുണ്ടാവുക, പ്രയാസം ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഒഴിവായി കിട്ടാൻ ആഗ്രഹിക്കുക, അത് അസൂയയിൽ ഏറ്റവും ഗൗരവമുള്ള അസൂയയാണ്. നമ്മൾ വെറുക്കുന്നു എന്ന് മാത്രമല്ല അത് അവൻ ഇല്ലാതായെങ്കിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഗൗരവമേറിയ അസൂയ എന്നാണ്. അല്ലെങ്കിൽ ഇണയുടെ കാര്യത്തിൽ അവളുടെ ഭർത്താവ് നല്ല ഭർത്താവാണ്, അവന്റെ ഭാര്യ നല്ല ഭാര്യയാണ്, അതിനുപോലും നമുക്കൊരു പ്രയാസം, അല്ലെങ്കിൽ അത്ര സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ അതിൽ നമുക്കൊരു വെറുപ്പ്. ഔ ബിൽ ഇൽമി, ഈ അറിവിന്റെ കാര്യത്തിൽ ഒരാൾ പഠിച്ചു, അയാൾ വളർന്നു വരുന്നു, ആ അറിവിൽ ഒരു അസൂയ, അയാളൊക്കെ എന്താ അയാൾക്ക് ലാലിമായത്, അയാൾ എന്താ പഠിച്ചത് എന്ന് പറഞ്ഞ അയാളുടെ കാര്യത്തിൽ ഒരു അസൂയ വെക്കുക. ഔ ബിൽ ഇബാദത്തി, ഇബാദത്തിൽ പോലും ആ അസൂയ ഉണ്ടാകും, ആളുകൾക്കുണ്ടാവാം, പക്ഷെ അത് ഉണ്ടാകാവതല്ല, അത് പാടില്ലാത്ത കാര്യമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവന് ഒരു അനുഗ്രഹം ലഭിക്കുന്നതിൽ അതിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നുവെങ്കിൽ അത് അസൂയയാണ്. അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ അത് വലിയ ഗൗരവമേറിയ അസൂയയിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള അസൂയയായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണി പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇത്തരം ദുശ്ശീലങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആർക്കെന്ത് ഖൈർ കിട്ടിയാലും അൽഹംദുലില്ലാഹ്, അയാളും രക്ഷപ്പെടട്ടെ, അയാൾക്ക് നന്മ വരട്ടെ, എല്ലാവർക്കും ഖൈർ ലഭിക്കട്ടെ എന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. ആർക്കെന്ത് ലഭിക്കുമ്പോഴും അതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ശരിയായ ഒരു വിശ്വാസിയുടെ രീതി എന്നുള്ളത്. അതല്ല എങ്കിൽ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ, നമ്മുടെ എല്ലാ നന്മകളും പോലും ഇല്ലാതായി പോകാൻ വരെ കാരണമായേക്കാം. പല കാരണങ്ങളാൽ അസൂയ ഉണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്നാമത് ശത്രുത തന്നെയാണ്, ശത്രുത, നമുക്ക് അവനോട് നേരത്തെ ഇഷ്ടമില്ല, അവിടെ വെറുപ്പാണ്, സ്വാഭാവികമായും ആ ശത്രുത അസൂയക്ക് കാരണമായി മാറും. അത്തരം ഒരാളിൽ ഒരു നേട്ടം കാണുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മറ്റൊന്ന് കിബറാണ്, കഴിഞ്ഞ കുത്തുവയിൽ നമ്മൾ പറഞ്ഞു കിബറിനെ കുറിച്ച്. അഹങ്കാരമുണ്ട് എങ്കിൽ സ്വാഭാവികമായും എല്ലാവരും എന്നെക്കാൾ താഴെ നിൽക്കണമെന്ന് ചിന്തിക്കും ഒരു അഹങ്കാരി. അതല്ല എങ്കിൽ അവൻ വളർന്നു കാണുമ്പോൾ എന്നെക്കാളൊക്കെ ഉഷാറാകുമല്ലോ, എനിക്കില്ലാത്ത ഒന്ന് അവനുണ്ടാകുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതേപോലെ ഹുബ്ബു റിയാസ, ഒരു നേതൃസ്ഥാനത്തോടുള്ള മോഹം, അത് പലപ്പോഴും അസൂയക്ക് കാരണമായി മാറും. നമുക്ക് വളരണം, നേതാവാകണം, അറിയപ്പെടണം, ഞാൻ വലിയ ആളാകണം എന്ന തോന്നലുണ്ടെങ്കിൽ മറ്റൊരാൾ ആ വഴിക്ക് വളർന്നു വരുമ്പോൾ അത് സഹിക്കാൻ കഴിയില്ല, അത് അസൂയയുടെ കാരണമായി പഠിപ്പിക്കപ്പെടുന്നു. അതേപോലെ ഹുബ്ബു നഫ്സി വശുഹുഹ, പിശുക്ക്, സ്വന്തത്തോടുള്ള സ്വാർത്ഥമായ താല്പര്യങ്ങൾ, അത് അസൂയയുടെ കാരണമായി എണ്ണപ്പെട്ടു പോകുന്നുണ്ട്. അത്തഅജ്ജുബും, അതേപോലെ പൊങ്ങച്ചം, ഞാൻ വലിയ ആളാണ് എന്ന എനിക്ക് എന്നെ പറ്റിയുള്ള ഒരു സൽവിചാരം, സ്വയം തിരക്കേടില്ല എന്ന തോന്നൽ, അത് പലപ്പോഴും അസൂയക്ക് കാരണമായി മാറും. മറ്റൊന്ന് അൽ ഖൗഫ് മിൻ ഫവാത്തിൽ മഖാസിദ് എന്നാണ്. ഒരുപക്ഷെ അവന് വല്ല നന്മയും വന്നു കഴിഞ്ഞാൽ അതുവഴി എന്റെ ചില ലക്ഷ്യങ്ങളൊക്കെ നടക്കാതെ പോകുമോ, എന്റെ ചില താല്പര്യങ്ങൾക്കൊക്കെ അത് കോട്ടമായി മാറുമോ എന്നൊക്കെയുള്ള തോന്നലുകൾ അത് പലപ്പോഴും ഒരു അസൂയക്കാരനമായി മാറാറുണ്ട്. ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളാൽ അസൂയ ഉണ്ടായി വരും, അത് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക.
മൊത്തത്തിൽ പറയുമ്പോൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ ഒന്ന് തനാഫുസദ്ദുന്യ വനഈമിഹ എന്നാണ്. ദുനിയാവും ദുനിയാവിന്റെ നൈമിഷികമായ നിഅമത്തുകളും അതിനുവേണ്ടിയുള്ള മത്സരം, അതാണ് പലപ്പോഴും അസൂയ കാരണമായി മാറുക എന്നാണ്. ദുനിയാവിൽ ലഭിക്കണം, നേടണം, എനിക്കുണ്ടാകണമെന്ന ആഗ്രഹം അത് വല്ലാതെ കയറുമ്പോൾ സ്വാഭാവികമായും മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത് സഹിക്കാൻ കഴിയില്ല. നമുക്ക് കുറയുമോ എന്ന ഭയമുണ്ടാകും. മുനാഫിക്കുകളെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, അവര് മുസ്ലിമീങ്ങൾ വിശ്വാസികൾ ഗണീമത്ത് വിത്തെടുക്കുമ്പോൾ അവിടെ പോലും ഇവര് പറഞ്ഞ മറുപടി കാണാം, നിങ്ങൾക്ക് ഞങ്ങൾ അസൂയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്ക് നേരെ അവര് പ്രയോഗിച്ചതായി വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എല്ലാ രംഗത്തും ഒരു ഗുണകാംക്ഷയുള്ള മനസ്സായി മാറാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതല്ല എങ്കിൽ അതൊക്കെ പലപ്പോഴും നഷ്ടമായി മാറും എന്നുള്ളത് നാം തിരിച്ചറിയുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ അസൂയ ആക്ഷേപകരമാണ്. എന്നാൽ ഒരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചു, രണ്ടു കാര്യങ്ങളിൽ അസൂയ ആകാം. രണ്ടു കാര്യങ്ങളിൽ അല്ലാതെ അസൂയ പാടില്ല. അപ്പൊ രണ്ടു കാര്യത്തിൽ അസൂയ പറ്റുമെന്നർത്ഥം. ഷാ അസൂയ മറ്റൊരാൾക്ക് ലഭിക്കുന്ന നേട്ടത്തിലുള്ള പ്രയാസമല്ല, അത് നീങ്ങിപ്പോകാനുള്ള ആഗ്രഹവുമല്ല. അവനെ പോലെ എനിക്കുമുണ്ടാകാൻ, അവനേക്കാളേറെ ഞാനും മുന്നിലെത്താനുള്ള ആഗ്രഹമാണ് അവിടെ പറഞ്ഞ അസൂയ എന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഒന്ന് നിമിതങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹു തആല അല്ലാഹുവിന്റെ കിതാബ് പഠിക്കാൻ തൗഫീഖ് നൽകി, അവനത് പഠിച്ചു. അവൻ രാത്രി സമയങ്ങളിൽ പോലും അത് പാരായണം ചെയ്യുന്നു, ഖുർആൻ ഓതി അവൻ നിസ്കരിക്കുന്നു, അതേപോലെ ആളുകൾക്ക് അവൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ആ ഒരു മേഖല അവൻ വളർന്നു പോകുന്നു. ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന ഒരാൾ അവൻ പറയുന്നു, ലൈതനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാൻ ഫഅമിൽതു മിസ്ലമാ യഅമൽ, ഞാനും അയാളെപ്പോലെ ആയിരുന്നുവെങ്കിൽ, എനിക്കും അയാളെപ്പോലെ അറിവുണ്ടായിരുന്നുവെങ്കിൽ, എനിക്കും അയാളെപ്പോലെ അമൽ ചെയ്യാമായിരുന്നുവല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾ, ആ അസൂയ പ്രശംസനീയമാണ്. അത് അവന്റെ നീങ്ങാനല്ല, അവനെപ്പോലെ ആകാൻ, അവനേക്കാൾ മുകളിലേക്ക് എത്താൻ എല്ലാമുള്ള ആഗ്രഹം ആ രംഗത്ത് പറ്റുമെന്നർത്ഥം. മറ്റൊന്ന്, രണ്ടാമത് നബി ഞങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹു തആല സമ്പത്ത് നൽകി, ഹഖിന്റെ വഴിയിൽ ആ സമ്പത്ത് അവൻ വിനിയോഗിച്ചു കൊണ്ടേയിരിക്കും. എവിടൊക്കെ ഖൈറുകൾ ഉണ്ടോ അവിടൊക്കെ അയാൾ ചെലവഴിക്കും, എവിടെയെല്ലാം ദാനം ചെയ്യാൻ അവസരമുണ്ടോ അവിടൊക്കെ അയാൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ഒരാൾ പറയുന്നു, ലൈതനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാൻ, അയാൾക്കൊക്കെ കിട്ടിയ പോലെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഫഅമിൽതു മിസ്ലമാ യഅമൽ, അവൻ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാമായിരുന്നുവല്ലോ, അയാളെപ്പോലെ എനിക്കും അങ്ങ് സമ്പത്ത് ചെലവഴിക്കാമായിരുന്നുവല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾ, ആ അസൂയയും അനുവദനീയമാണ് എന്നർത്ഥം. അപ്പൊ ഈ ഇത്തരം അസൂയകൾ, ഹസദുൽ മഹ്മൂദ് എന്ന് പറയുക, പ്രശംസനീയമായ അസൂയ, അത് മലയാളത്തിൽ അസൂയ എന്ന് പറയാൻ പറ്റൂല എന്നറിയില്ല. ഹസദ് എന്ന പദമാണ് അറബിൽ അതിനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഹസദ് മറ്റുള്ളവന്റെ നീങ്ങലല്ല, അവനെ പോലെ ആവാൻ, അവനേക്കാളും മേലെ എത്താൻ ഒക്കെയുള്ള ആഗ്രഹമാണ്. അത് ഈ രണ്ടു കാര്യത്തിൽ അത് പറ്റുമെന്നാണ്.
ഒന്ന് അറിവിന്റെ കാര്യത്തിൽ, മറ്റൊന്ന് സമ്പത്ത് കൊണ്ട് നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ. അല്ല, പൊതുവായി ഖുർആൻ പറഞ്ഞുവല്ലോ, സ്വർഗം നേടുന്ന കാര്യത്തിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്നാണല്ലോ അല്ലാഹു തആല പഠിപ്പിച്ചത്. ആ ആയത്ത് അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്ത് വ്യാഖ്യാനിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരാൾക്ക് ഉള്ളതുപോലെ നിനക്കും അത്തരം ഖൈർ ലഭിക്കാൻ ആഗ്രഹമാണ് ഇവിടെ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ കാര്യം. മിൻ ഗൈരി അൻ തസൂല അൻഹു, അവന്റെ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കതല്ല, അവൻ ലഭിച്ചതിൽ വിഷമുണ്ടാകതല്ല. അയാൾ ചെയ്തു, അയാൾ പഠിച്ചു, അയാൾ വലിയ ആലിമായി, അയാൾ അത് പഠിക്കുകയും അത് അമൽ ചെയ്യുകയും ആളുകളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഹദീസ് കാണാം, അല്ലാഹു തആല മനുഷ്യന് അറിവ് നൽകി, ആ അറിവ് പ്രകാരം അവൻ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അത് അവൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൽ അസൂയ ആകാം എന്നാണ് മറ്റൊരു പദത്തിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഏതാണെങ്കിലും നന്മയുടെ കാര്യത്തിലാണ് ആ മനസ്സുണ്ടാവേണ്ടതെന്ന് അർത്ഥം. പരലോകത്തേക്ക് ഗുണം ലഭിക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ അത്തരം നന്മകളിലാണ് ഈ പറയപ്പെട്ട അസൂയ അവന്റെ ഒപ്പമെത്താൻ, അവനേക്കാൾ മുമ്പിലെത്താനുള്ള ആഗ്രഹങ്ങളൊക്കെ. അതല്ലാതെ ദുന്യവിയായ നേട്ടങ്ങളിൽ അത് അവൻ ലഭിക്കുമ്പോൾ അതിൽ പ്രയാസമുണ്ടാകുന്നുവെങ്കിൽ അത്തരം അസൂയകൾ ആക്ഷേപകരമായതാണ്, തെറ്റാണ്, ഹറാമായ കാര്യമാണ്. നമുക്ക് ആ സ്വഭാവമുണ്ട് എങ്കിൽ അത് കേവലം ഒരു തിന്മ എന്നതിനപ്പുറത്ത് ഒരുപക്ഷെ അവനെന്റെ പ്രാർത്ഥന പോലും എനിക്കെതിരായി അവൻ പോലും അറിയാതെ ഒരുപക്ഷെ വന്നേക്കാമെന്ന ഗൗരവമായ ചിന്ത നമുക്കുണ്ടാവുക, മനസ്സെപ്പോഴും ക്ലിയറാക്കുക. എല്ലാവരെ പറ്റിയും ഗുണകാംക്ഷ, എല്ലാവരെ കുറിച്ചും സൽവിചാരം, അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരാളെ കുറിച്ച് മോശം വിചാരിക്കുകയല്ല. നബി ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു, സ്വഹാബിമാർ ഒന്നിച്ചിരിക്കുമ്പോൾ മദീനാ പള്ളിയിൽ വെച്ച് നബി ഞങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശി മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ കടന്നു വരുമെന്ന് നബി ഞങ്ങൾ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. സ്വഹാബിമാർ ഈ ആകാംക്ഷയോടെ കാത്തിരുന്നു, ആരാണ് സ്വർഗാവകാശി ഒരാൾ കയറി വരുമെന്ന് നബി ഞങ്ങൾ പറഞ്ഞല്ലോ, ആരാണ് അയാൾ എന്ന് വലിയ ആവേശത്തോടെ സ്വഹാബിമാരെല്ലാം കാത്തിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സ്വഹാബി കടന്നു വരുന്നു, വുദൂ ചെയ്ത് വുദൂഇന്റെ വെള്ളം താടിയിൽ നിന്നിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെരുപ്പഴിച്ച് എടുത്ത കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹം പള്ളിയിൽ കയറി വന്നു, രണ്ടരക്കാത്ത നിസ്കരിച്ചു. എല്ലാവർക്കും പരിചയമുള്ള സ്വഹാബിയാണ് അദ്ദേഹത്തെ. പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും നേട്ടങ്ങളൊന്നും അവർക്ക് ആർക്കും ഇല്ലാത്ത സ്പെഷ്യലായി വല്ല നന്മകളൊന്നും അവർക്കാർക്കും അറിയില്ല. ഏതായിരുന്നാലും നബി ഞങ്ങൾ പറഞ്ഞതാണല്ലോ, അവരൊക്കെ വലിയ സന്തോഷത്തോടെ കാത്തിരുന്നു. പിന്നീട് മറ്റൊരിക്കൽ നബി ഞങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പൊ കടന്നു വരും എന്ന് പറഞ്ഞു. അന്നും കയറി വന്നത് ഇതേ അവസ്ഥ ഇതേ സ്വഹാബി തന്നെയായിരുന്നു. മൂന്നാമതൊരിക്കൽ നബി ഞങ്ങൾ പറഞ്ഞു, അന്നും വന്നത് അദ്ദേഹം തന്നെ, സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ആ മൂന്ന് ദിവസവും കയറി വന്നത്. സ്വഹാബികൾക്ക് ഒരു ആകാംക്ഷയായി, എന്താണ് ഇദ്ദേഹം ഇത്രമാത്രം ചെയ്യുന്ന അമൽ എന്താണ്? അത് പഠിക്കാനായി മാത്രം സഹല റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുകയും വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കുകയും ചെയ്തുവെന്നാണ് പിന്നെ ഹദീസിൽ കാണുന്നത്. നമ്മളാരും ചെയ്യാത്ത എന്താണ് അദ്ദേഹം ചെയ്യുന്ന ഇബാദത്ത് എന്ന് പഠിക്കണമല്ലോ. അങ്ങനെ മൂന്ന് ദിവസം ചെന്ന് ആ സ്വഹാബിയുടെ വീട്ടിൽ അതിഥിയായി കൂടി മൂന്ന് ദിവസം അവിടെ താമസിച്ചു. പക്ഷേ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇവരാരും ചെയ്യാത്ത അധികമായ അമലുകളൊന്നും അദ്ദേഹത്തിൽ കണ്ടില്ല. അവസാനം കഴിഞ്ഞു പോരുമ്പോ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വരാൻ കാരണം ഇതായിരുന്നു. നബി ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു, ആ മൂന്ന് പ്രാവശ്യം താങ്കളാണ് അവിടെ പള്ളിയിലേക്ക് കടന്നു വന്നത്. നിങ്ങൾക്കുള്ള അമൽ എന്താണ്? ഞങ്ങളാരും ചെയ്യാത്തതെന്ന് പഠിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ ഈ കണ്ടത് തന്നെയാണ് എന്റെ ജീവിതം. ഈ മൂന്ന് ദിവസം നിങ്ങൾ എന്താണോ കണ്ടത് അതിനപ്പുറത്ത് മറ്റൊന്നും അധികമായി ഞാൻ ചെയ്യുന്നില്ല. നബി ഞങ്ങൾ പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷമായി. അങ്ങനെ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് പിരിയുമ്പോൾ തിരിച്ചു വിളിച്ചോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കലുണ്ട്, എന്റെ മനസ്സിൽ ഒരു വിശ്വാസിയോടും എനിക്ക് യാതൊരു വെറുപ്പുമില്ല, ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല, ഒരാൾക്ക് ലഭിക്കുന്ന ഒരു നന്മയിലും ഞാൻ സൂയപ്പെടാമില്ല, എല്ലാരെക്കുറിച്ചും സൽവിചാരമാണ്, എല്ലാവരുടെ കാര്യത്തിലും എനിക്ക് ഗുണകാംക്ഷയാണ് ഉള്ളത്, അത് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു പോലുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്വഹാബി പ്രതികരിച്ചു, എങ്കിൽ അത് തന്നെയാണ് താങ്കളെ ഈ സ്ഥാനത്ത് അർഹനാക്കിയത്. അത് തന്നെയാണ്
ഞങ്ങൾക്കാർക്കും സാധിക്കാത്തതും എന്ന് അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാണ്. വലിയ നേട്ടമുണ്ട് അത്തരം മനസ്സിന്റെ ഉടമകൾക്ക് എന്ന സന്തോഷ വാർത്തയാണല്ലോ ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും ഗുണം വേട്ട് എന്ന് ആഗ്രഹിക്കുക, ഒരാളെ കുറിച്ച് മോശമായ വിചാരമില്ലാതിരിക്കുക, അയാൾ ശരിയില്ല, ഇവൻ ശരിയില്ല, മറ്റവൻ ശരിയല്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും ശരികേടുകളെ മാത്രം നോക്കിക്കാണുന്ന ആ ശീലം ഒരുപക്ഷെ നമ്മുടെ സ്വർഗം പോലും നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അതല്ല, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ എല്ലാവരും നല്ലവരാണ്, എല്ലാവരും എന്നേക്കാൾ ഉഷാറാണ് എന്ന് ചിന്തിക്കാനാണ് വിശ്വാസിക്ക് സാധിക്കേണ്ടത്. അതാണല്ലോ വിനയം. ആരെ കണ്ടാലും അവരൊക്കെ എത്രയോ നല്ലവരാണ്, എന്നേക്കാൾ എത്രയോ ഹൈറാണ്, ഞാനാണൊന്നും പറ്റാത്തവൻ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് വിനയമാണ്. അതല്ല, എല്ലാവരുടെയും കുറ്റങ്ങളെയും കുറവുകളെയും മാത്രം തെളിഞ്ഞു പിടിച്ച് നടന്ന് അയാളെ എല്ലാ മോശത്തിനും കണ്ടെത്തി എല്ലാവരും ഒന്നിനും പറ്റാത്തവരായി, ഞാൻ മാത്രം നല്ലവനായി, എനിക്ക് വേണ്ടപ്പെട്ടവർ മാത്രം നല്ലവരായി, അല്ലാത്തവരൊക്കെ മോശക്കാരായി, ഒന്നിനും കൊള്ളാത്തവരായി ചിന്തിക്കുന്നുവെങ്കിൽ ആ ചിന്ത നമ്മുടെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്, നമ്മുടെ വിനയമില്ലായ്മയുടെ ലക്ഷണമാണ്, ഒരർത്ഥത്തിൽ അത് ഒരു അസൂയയുടെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് അത്തരം ദുശ്ശീലങ്ങളെ നാം മാറ്റിയെടുക്കുക, നല്ല ശീലങ്ങളുടെ ഉടമകളായി മാറുക, അബ്ബിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദി ലഹജാത്. റബ്ബന സ്റിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا، إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين، والحمد لله رب العالمين.